റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ ഇത്രയ്ക്കൊന്നും നീണ്ടുപോകുമിതെന്ന് പുടിൻ പ്രതീക്ഷിച്ചിട്ടില്ല കാരണം നീണ്ടു കിടക്കുന്ന ലോകശക്തിയായ റഷ്യയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല ഉക്രൈനെ പോലൊരു രാജ്യത്തിന് എന്നൊരു തോന്നലായിരിക്കാം അതിനുള്ള കാരണം എന്നാൽ ഇന്ന് റഷ്യ ഉക്രൈൻ യുദ്ധം എവിടെയെത്തി എന്താണിപ്പോൾ യുദ്ധത്തിൻ്റെ സ്ഥിതി പുടിൻ്റെ പ്രതീക്ഷകളെയെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു എന്തായിരിക്കും ഇനി റഷ്യയുടെ അടുത്ത നീക്കം നമസ്കാരം ഞാൻ കൃഷ്ണപ്രിയ നിസാരമെന്ന് കരുതിയെടുത്ത് പകച്ചു നിന്നുപോയി റഷ്യൻ പ്രസിഡന്റ് പുടിൻ എന്നാൽ തോറ്റോടിയ ചരിത്രമില്ല അതുകൊണ്ട് ഇന്നും പൊരുതുന്നു എന്നാൽ ഉക്രൈൻ്റെ കഴിവല്ല റഷ്യയ്ക്ക് ഭീഷണി ഉയർത്തിയത് പാശ്ചാത്യ ശക്തികളുടെ പിന്തുണ ഒന്ന് മാത്രമാണ് റഷ്യയെ വിജയിക്കാൻ അനുവദിക്കാത്ത ആ ഘടകം എന്നാൽ അമേരിക്കൻ സൈനിക മേധാവിയുടെ ഒരു വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ് അതായത് റഷ്യ ഇതിനോടകം തന്നെ തോറ്റിരിക്കുന്നു അറിഞ്ഞിരിക്കുന്നു റഷ്യ യുദ്ധം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഒരു പ്രസിഡന്റിനെയാണ് ഇപ്പോൾ കാണുന്നത് നാറ്റോയിൽ ചേരാൻ കാത്തിരിക്കുന്ന യുക്രൈനെ വിരട്ടുക മാത്രമായിരുന്നില്ല പുടിൻ്റെ ലക്ഷ്യം സൈനികമായി താരതമ്യേന ദുർബലമായ ഉക്രൈനെ ദിവസങ്ങൾക്കുള്ളിൽ കീഴടക്കി തന്നെ അനുകൂലിക്കുന്ന ഒരു പാവ സർക്കാരിനെയും പ്രതിഷ്ഠിച്ച് മടങ്ങുക എന്നതുകൂടിയായിരുന്നു റഷ്യയ്ക്ക് അകത്ത് മാത്രമല്ല മേഖലയിലാകെ തന്റെ അധികാരം അതുവഴി ഉറപ്പാക്കാനാവുമെന്നും പുടിൻ കരുതി എന്നാൽ അതത്ര എളുപ്പമായിരുന്നില്ല ഇനി ഒരു യുദ്ധത്തിന് യുദ്ധത്തിനിറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ആലോചിക്കാൻ എന്തായാലും പ്രസിഡന്റ് പുടിൻ തീരുമാനിക്കും റഷ്യൻ സൈന്യം അധിനിവേശം നടത്തിയാൽ ഉക്രൈൻ പൗരന്മാരുടെ പിന്തുണ ഉണ്ടാകുമെന്ന് വരെ അവർ റിപ്പോർട്ട് ചെയ്തു എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു ഉക്രൈൻ ജനത മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെയും മാറ്റിവെച്ച് രാജ്യത്തിനായി ഒറ്റക്കെട്ടായി നിന്നപ്പോൾ പാശ്ചാത്യ ശക്തികൾ ആയുധ സഹായവുമായി ഓടിയെത്തിയപ്പോൾ റഷ്യക്ക് അടിപതറുകയായിരുന്നു ഏതാനും ദിവസങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് കരുതിയ യുദ്ധം ഒരു വർഷമായി തുടരുമ്പോൾ അവിടെ ദൃശ്യമാകുന്നത് വൻ ശക്തി എന്ന് അവകാശപ്പെടുന്ന റഷ്യയുടെ പരാജയം തന്നെയാണ് അമേരിക്കയുടെ ജോയിന്റ് ചീഫ് ചെയർമാൻ ജനറൽ മാർക്ക് മില്ലി പറയുന്നത് ദിവസങ്ങൾക്കുള്ളിൽ യുക്രൈനെ കീഴടക്കാമെന്നും നാറ്റോ സഖ്യത്തെ ഭിന്നിപ്പിക്കാമെന്നും ഒക്കെയായിരുന്നു പുടിന്റെ ആഗ്രഹങ്ങൾ യാതൊരു പ്രകോപനവുമില്ലാതെ ഉക്രൈൻ അധിനിവേശം നടത്തിയ റഷ്യ ഇപ്പോൾ അതിന്റെ വില നൽകുകയാണെന്നും ബ്രസൽസിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ന് ലോകമാകമാനം ഒരു ഭ്രഷ്ട് കൽപ്പിച്ച രാഷ്ട്രമായി മാറിയിരിക്കുന്നു റഷ്യ അതേസമയം ലോകം മുഴുവൻ മാതൃകയാക്കുകയാണ് യുക്രൈൻ ജനതയുടെ ചങ്ങൂറ്റം കഴിഞ്ഞ ഡിസംബറിൽ തന്നെ യു കെ സൈനിക മേധാവിയും ഇത് പറഞ്ഞിരുന്നു റഷ്യ തോൽക്കുകയാണെന്ന് സ്വതന്ത്ര ലോകം വിജയിക്കുകയാണെന്നുമായിരുന്നു അന്ന് അഡ്മിറൽ സർ ടോണി റഡാക്കിൻ പറഞ്ഞത് അതിനിടയിൽ പരാജയത്തിന്റെ കയ്പ് രുചിച്ച പുടിൻ അന്തിമ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു അമേരിക്കൻ വ്യോമാതിർത്തിയോട് ചേർന്നുള്ള ബേറിംഗ് കടലിന് മുകളിലെ ആകാശത്തിൽ റഷ്യയുടെ മിസൈൽ വാഹക വിമാനങ്ങൾ വട്ടമിട്ട് പറഞ്ഞതായ റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു ഒപ്പം മുപ്പതോളം ഫൈറ്റർ ജെറ്റുകളും ഉണ്ടായിരുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു ബേറിംഗ് കടലിന് മുകളിലുള്ളത് ഒരു രാജ്യത്തിന്റെ പരിധിയിൽ വരാത്ത ആകാശമാണ് ഒരു വാലന്റൈൻസ് ഡേ പ്രകടനം മാത്രമായിരുന്നു അതെന്നാണ് ക്രെംലിൻ അവകാശപ്പെടുന്നത് എന്നാൽ അത് പാശ്ചാത്യ ശക്തികൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ് എന്ന് വിലയിരുത്താം ഇതിനോടകം തന്നെ നിരവധി തവണ ആണവായുധ പ്രയോഗം എന്ന ഭീഷണി പുടിനും അനുയായികളും ഉയർത്തിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ യുക്രൈനിൽ അധിനിവേശത്തിന് വളരെ മുമ്പ് തന്നെ അമേരിക്കൻ വ്യോമാതിർത്തിക്ക് സമീപത്തായി റഷ്യ പെട്രോളിംഗ് നടത്താറുണ്ടായിരുന്നു എന്നത് ഒരു വസ്തുതയുമാണ് അടുത്ത കാലത്ത് അത് ആറരട്ടിയോളമായി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു രണ്ട് ടി യു നയൻറ്റി ഫൈവ് എം എസ് മിസൈൽ വാഹനികൾ ബേറിംഗ് കടലിന്റെ ആകാശത്ത് നേരത്തെ ആസൂത്രണം ചെയ്തതുപോലെ പ്രകടനം നടത്തി എന്നതായിരുന്നു ക്രെംലിൻ വക്താവ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് ലോങ് റേഞ്ച് ഏവിയേഷൻ പൈലറ്റുമാർ ആർട്ടിക് നോർത്ത് അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങളുടെയും കരിങ്കല്ലിൻ്റെയും ബാൽട്ടിക് സമുദ്രത്തിൻ്റെയും മുകളിലുള്ള ആരുടെയും അധികാര പരിധിയിൽ അല്ലാത്തിടത്ത് സ്ഥിരമായി ഇത്തരത്തിൽ പ്രകടനം നടത്താറുണ്ട് എന്നും ക്രെംലിൻ അറിയിച്ചിട്ടുണ്ട് വ്യോമ മേഖല ഉപയോഗിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും നിയമങ്ങളും കർശനമായി പാലിച്ചുകൊണ്ട് തന്നെയാണ് റഷ്യ ഇത് ചെയ്യുന്നത് എന്നും അവർ അവകാശപ്പെട്ടു പഴയ സോവിയറ്റ് കാലത്തെ യുദ്ധവിമാനമായ ടി യു നയൻറ്റി ഫൈവ് എസ് ഏകദേശം എഴുപത് വർഷം മുൻപാണ് ആദ്യമായി പറന്നുയരുന്നത് എന്നിരുന്നാലും ഇപ്പോഴും പുട്ടിന് വ്യോമാക്രമണ സംഘത്തിലെ പ്രധാനി തന്നെയാണ് ഇത് എന്നാൽ പരാജയപ്പെടേണ്ട സാഹചര്യം ആണവായുധം പ്രയോഗിക്കും എന്ന റഷ്യയുടെ ഭീഷണിയെ ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം ഇപ്പോഴിതാ പുട്ടിൻ അന്ന് പറഞ്ഞ ആ സാഹചര്യം എത്തിയിരിക്കുന്നു ഇനി എന്ത് നടക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം